ഇവൻ അനി ജോർജ് അല്ല മണി ജോർജ്. പാച്ചർക്കെതിരെ പരാതി പ്രളയം. പാച്ചർ അനി ജോർജിനെ കുറിച്ച് ഞങ്ങൾ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരാതികളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധനമഴിക്കുവാൻ എന്ന പേരിൽ ആദിവാസികളെ ഇരുത്തി ഉപവാസ പ്രാർത്ഥന നടത്തി എന്നു പറഞ്ഞുവരെ ആളുകളുടെ പണം പിടുങ്ങി ഈ നരാധമൻ. പത്തും ഗുസ്തിയും മാത്രമുള്ള ഈ പാച്ചർ കൗൺസിലിംഗിന്റെ മറവിൽ നിരവധി സ്ത്രീകളെ ചൂഷണം ചെയ്തതായും വിശ്വാസികൾ ഐ ടി വി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധനാലയം പണിയുവാൻ എന്ന പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഫ്ളാറ്റുകളടക്കം ഈ വചനക്കൊള്ളക്കാരൻ ഉണ്ടാക്കിയതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. മക്കളെ വിദേശത്തേക്ക് അയച്ച് കോടികൾ വിദേശത്തേക്ക് കടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ പരമ്പര വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നാട്ടുകാരുടെ മക്കൾക്ക് വിദേശത്ത് ജോലി കിട്ടുവാനും പെർമനന്റ് പി ആർ കിട്ടുവാനും പ്രാർത്ഥിക്കുന്ന പാച്ചറുടെ മകൾക്ക് ആസ്ട്രേലിയയിൽ പി ആർ ലഭിക്കാത്തതിനെ തുടർന്ന് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. വെള്ളപ്പൊക്ക നാടോടികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പിള്ളേരെ മൊക്കത്ത് വെച്ച് നടന്ന പാച്ചറുടെ അമ്മാമ ഇന്ന് ഒരു ദിവസം ഉടുക്കുന്ന ഒരു സിൽക്ക് സാരി അടുത്ത ദിവസം ഉടുക്കില്ല എന്ന് വിശ്വാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കോട്ടയത്തുള്ള ഒരു സാരിക്കട പിടിച്ചു നിൽക്കുന്നത് തന്നെ പാച്ചറമ്മാമയെ കൊണ്ട് മാത്രമാണ് എന്നാണ് വിവരം. വിശ്വാസികളെ പറ്റിച്ച് കൊഴുത്തുവീർത്ത ഈ നാണംകെട്ട പാച്ചറും അവൻ്റെ പെണ്ണും പിള്ളയും ഞങ്ങൾ പഴയ കൂറകളല്ല എന്ന് കാണിക്കുവാൻ നിക്കറുമിട്ട് മുടിയും സ്ട്രേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോ ഇട്ട് കളിക്കുകയാണ്. പിടുങ്ങിയ പൈസ കൊടുത്തില്ലെങ്കിൽ പാച്ചറുടെ നിക്കറൂരും കട്ടായം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ടവരുടെ ഒരു സംഘടന രൂപം കൊള്ളുകയാണ് എന്നാണ് വിവരം. ഭർത്താവ് അറിയാതെ സ്നാനത്തിനെത്തിയ ഒരു യുവതിയോട് സ്നാനക്കുളത്തിൻ്റെ പേരിൽ 100,000 രൂപ പിടുങ്ങി ഈ കള്ളപ്പാസ്റ്റർ. കുട്ടികളില്ലാതിരുന്ന ആ യുവതിയോട് 7 ദിവസം കൊടൈക്കനാലിൽ തന്നോടൊപ്പം വന്ന് താമസിച്ചാൽ ഒരു കുട്ടിയെ തരാമെന്നും താമസ ചെലവും വട്ടച്ചെലവും യുവതി വഹിക്കണമെന്നും 1,000,000 രൂപ കടമായി കൊടുക്കണമെന്നും ഈ കാളപ്പാച്ചർ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞപ്പോൾ ആ യുവതി അന്ന് സ്ഥലം വിട്ടതാണ്. ആ യുവതിയുമായുള്ള അഭിമുഖം ഐ ടി ന്യൂസിൽ ഉടൻ വരുന്നു. സ്നാനത്തിനെന്ന പേരിൽ പണം കൊടുത്തവരുടെ ഒരു പട തന്നെയുണ്ട്. കാളപ്പാച്ചറുടെ തിരുവനന്തപുരത്തെ ഒരു വിധവയുടെ വീട്ടിലെ ചുറ്റിക്കളി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ. ഇന്ന് പാച്ചർ അനി ജോർജ് പണം തട്ടിയ ഒരു വിശ്വാസിയുടെ പ്രതികരണം കേൾക്കുക. എനിക്കുണ്ടത് അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ പലപ്പോഴായിട്ട് 17 മുതലെ എന്നിൽ നിന്ന് ചൂഷണം ചെയ്ത് ഉദ്ദേശം 100,000 രൂപയാണ്. ഇദ്ദേഹത്തിന്റെ വീട് ഞങ്ങള് ഓരോരുത്തരെ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കും എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെന്ന് വലിയൊരു സങ്കടം. 2017 മുതൽ ഞാൻ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. തിരുവല്ലയിലാണ് ഇവർ, പിന്നെ ഇവരുടെ പ്രസ്ഥാനത്തിലാണ് ആദ്യം ഞാൻ പോകുന്നത്. ആരുടെ? ഈ അനി ജോർജിന്റെ പ്രേയറിന്. എന്തിനു വേണ്ടി ഇത്രയും പൈസ കൊടുത്തത്? എന്തിനു വേണ്ടി? എനിക്ക് ഒരു മകനും ഒരു മകളും ഉണ്ട്. മകനെ ബിടെക് എം ബി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും അവന് വേണ്ട വിധത്തിലുള്ള ഒരു ജോലിയിലോട്ട് താല്പര്യമൊന്നുമില്ല. ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവനെ അന്നേരം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഒത്തിരി കുരുക്കുകളുണ്ട്, ഇവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം എന്നോട് പറഞ്ഞു ഒന്നിനോട് പിന്നെ ടി വി പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ 3 പ്രോഗ്രാം ഞാൻ ചെയ്തു. 3 പ്രോഗ്രാം അന്ന് 10,000 രൂപ, ഇപ്പം 15 പറയുന്ന നിലും 15-10 വെച്ചുള്ള 3 പ്രാവശ്യം ഞാൻ കൊടുത്തു. 30,000 രൂപയായി. പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാം. അത് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇവന്റെ കുരുക്ക് മാറണമെന്ന് തരും, നമുക്ക് ഒരു ഉപവാസം വെക്കണം. ഉപവാസത്തിന് ഞങ്ങളുടെ ഉപവാസത്തിന് പ്രാക്ടിക്കലി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞു. ഉപവാസത്തിന് എങ്ങനെയാണെന്നാലും ഞാൻ ചെയ്യാ, എന്താ ചെയ്യേണ്ടത്? ആ വേണ്ട, നിങ്ങൾ ചെയ്യണ്ട, അതിനുവേണ്ടി ആള് അറേഞ്ച് ചെയ്തോളാം. പിന്നെ ആദിവാസികളുടെ ഇടയിൽ ഇങ്ങനെ ഉപവാസം ഇരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ഉപവാസം ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. അതിന് ഞാൻ പറഞ്ഞു അതെന്താ അതിന് പേയ്മെന്റ് എങ്ങനത്തെ ആണെന്ന് അത് ഞാൻ പിന്നെ പറയാം. അത് നമുക്കറിയത്തില്ല, മുണ്ടക്കയത്തോ പിന്നെ അടിമാലിയിലോ എങ്ങനെ പുള്ളിയുടെ പ്രയർവാഹം അങ്ങനെ ഉണ്ട്. എനിക്കതിനെ കുറിച്ച് സൂട്ടും അറിയത്തില്ല. അതിന് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു 35,000 രൂപ കൊടുത്താൽ മതി. 6-7 പേരുണ്ടായിരുന്നു അവർക്ക്. പിന്നെ എന്താ പണിക്കാരുടെ കച്ചു പോണത് കണക്കാക്കിയിട്ട് 35,000 അച്ചായിട്ടാ മതി. നമ്മൾ 35,000 കൊടുത്തു. പിന്നെ ഈ പുള്ളിയുടെ തിരുവല്ലയിൽ മഴുവങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിനടുത്താണ് ഇപ്പോഴത്തെ പ്രയർ ഹോള്. ഞാൻ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാനിപ്പോൾ അവിടെ പോകുന്നില്ല. ഈ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രയോജനം വന്നില്ല. എൻ്റെ മോനെ അയർലൻഡിൽ പോയി, അവനെ ജോലി അവന് നയിക്കാൻ പറ്റുന്നില്ല. അവനെ 3,000 രൂപ മുടക്കി ഞാൻ അവനെ വിട്ടു കഴിഞ്ഞു വെച്ചു. അവൻ ഒന്നുമില്ലാത്തവനെ പോലും തിരിച്ചു എറണാകുളത്ത് അടഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഇതിനുള്ള കൂടെ ഞാൻ ഈ പുള്ളിയുമായിട്ടുള്ള സർവ്വ ബന്ധവും വിട്ടു. എന്നിട്ട് ഈ മഴുവങ്ങാട്ട്
അവിടെ ഒരു തോള് പണി നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. അന്നേരം എന്റെ കാര്യം സാധിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 50,000 രൂപ കൊടുത്തു. 50,000 രൂപയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഞാൻ പിന്നെ ഇത് ബാങ്കിൽ നിന്ന് ഇത് ചെയ്തിരിക്കുന്നതാണ്, അക്കൗണ്ട് ടു അക്കൗണ്ട് ഇത് ചെയ്തിരിക്കുന്ന 50,000 രൂപ. പൊങ്കാണെ ആദ്യ പ്രേയറിന് 30,000 കൊടുത്തു, പ്രേയർ ഹോളിന് 50,000 കൊടുത്തു, ആദിവാസികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതിന് 35,000 കൊടുത്തു. പിന്നെ എന്റെ മോന്റെ കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇയാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ സന്തോഷത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പിന്നെ ഒരു ഫുഡ് അടക്കില്ല, അതിന് ഞങ്ങൾ എത്ര കൊടുക്കണം. അച്ഛൻ ഒരു 25,000 തന്നതാണ്. 25,000 രൂപ ഞങ്ങൾ ഫുഡിന് കൊടുത്തു. അത് അവസരത്തിൽ കൊടുക്കുകയാണ്. അതോടുകൂടി ഈ മോനെ വലുതാവസ്ഥയിൽ അയർലൻഡിൽ നിന്ന് വരികയും ചെയ്തു. അതോടുകൂടി ഞങ്ങളുടെ ഇത് കൂടാതെ കൗൺസിലിംഗ് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ 1,000, 1,500 ഒക്കെ കൈമുടക്കി കൊടുക്കും. എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കാം. നല്ല ഒരു അന്തമായിട്ട് കണക്ക് കൂട്ടിയാലും 100,000+ ഞാൻ തിരിച്ചു ചോദിക്കാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇതിപ്പോ ഇത്രയും പേരൊക്കെ ഈ പിന്നെ സാക്ഷ്യത്തിൽ തന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് സാറിനോട് തന്നെ പറയുന്നത്. ഞാൻ അന്തമായിട്ട് എന്റെ അനിയന്മാരോടും കൂടി അറിയിക്കാതെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുക. എന്റെ വൈഫിന്റെ ഒരു അകർന്ന ബന്ധത്തിൽപ്പെട്ട ഒരു പിന്നെ മകനാണ് കെട്ടിയിരിക്കുന്ന ഇയാളുടെ ഒരു മോളെ. അതുകൊണ്ട് അങ്ങനൊരു ബന്ധമുണ്ട് എനിക്ക്. ഒരു ഇങ്ങേരുടെ കൂടെ നിന്ന ഒന്ന് രണ്ട് പാസ്റ്റർമാരൊക്കെ വെളിയിലിറങ്ങി അവരൊക്കെ ചില പിന്നെ ഇതിൽ കൂടെ ഒക്കെ എനിക്ക് ചില ഇതൊക്കെ തന്നു കഴിഞ്ഞതോടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞാനും പിന്നെ അന്തമായിട്ടെന്ന് പറഞ്ഞാൽ വൈഫിന്റെ ഒരു റിലേറ്റീവ് ആണല്ലോ ഇയാളുടെ ബന്ധു എന്നുള്ള രീതി ഞാൻ അടച്ചിരിക്കുക. പക്ഷെ ഇത്രയും പേരൊക്കെ ഇപ്പൊ രംഗത്ത് വന്നപ്പോ ഇപ്പൊ ഈ യൂട്യൂബിനകത്തൂടെയും വാട്സപ്പിനകത്തൂടെയും ഒക്കെ വന്നു കഴിഞ്ഞപ്പം എനിക്കും ഇതൊന്നും പറയാതിരുന്ന വേറെ ആരെയും ഇപ്പൊ ഇതിനകത്ത് കബളിപ്പിക്കപ്പെടും. ഇയാളിപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ പിന്നെ രോഗമൊക്കെ ആയിരുന്നു, എല്ലാവരും അടച്ചൊക്കെ ഇട്ടുന്ന സമയത്ത് ഈ പുള്ളി അടച്ചിരിക്കും. ഇപ്പൊ സജീവമായിട്ട് ഇപ്പോഴും നടക്കുന്ന ഒരു പിന്നെ തിരുവല്ലയിലായിരുന്നു. പുള്ളിയെ കാണുന്നിടത്ത് പുള്ളിയോട് എതിർത്ത് നിന്നാൽ രാഷ്ട്രീയക്കാർ പറയുന്ന കണക്ക് തന്നെ പിന്നെ ഞാൻ കുളിപ്പിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്ന. പിന്നെ നമ്മളെ അതിനുശേഷം ഞാൻ പിന്നെ അവിടോട്ട് തിരുവല്ലയിലോട്ട് പോകുന്നേയില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ പള്ളിക്കൂടും പോകാതെ ഞാൻ ഇയാളുടെ ഇവിടെ പ്രേയർ നടക്കുന്ന ബുധനാഴ്ചയും ഞായറാഴ്ച രാവിലെ മുതല് ഒരു 10 മണി വരെ, അത് കഴിഞ്ഞ് കോട്ടയത്താണ് സെക്കൻഡ് പ്രേയർ കോട്ടയത്ത് സൺഡേയിൽ. അനിപ്പാച്ചർ ടിവി ഷോ ഉപവാസ പ്രാർത്ഥന, കെട്ടുകളഴിക്കാൻ, കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങി പല പേരുകളിലും പലരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളും കോടികളും തട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടവരും മോശാനുഭവം ഉണ്ടായവർക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ നിയമസഹായം ഞങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ടുന്ന നമ്പർ 9746111444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746111444. ഒരു കാര്യം കൂടി, ഈ വാർത്ത നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ വാർത്തകൾ ആരും കാണരുതെന്നും ഷെയർ ചെയ്യരുതെന്നും പാസ്റ്റർ അനി ജോർജിൻ്റെ സിൽബന്തി അവരുടെ ആളുകൾക്ക് നൽകുന്ന സന്ദേശം കേൾക്കുക. ഇന്നലെ വരെ ആളുകൾക്കായി പ്രാർത്ഥിച്ച പാച്ചർ ഇന്ന് പാച്ചർ അനി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് കേൾക്കുക. പ്രൈസ് ലോർഡ് ജീസസ് വോയിസ് ചർച്ചിലെ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മുടെ ചർച്ചിനെതിരെയും നമ്മുടെ ദൈവദാസിനെതിരെയുമായിട്ടുള്ള ചില ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയകളിലൂടെ ഒരു യൂട്യൂബ് ചാനലുകാരൻ രംഗത്ത് വരുവാനായിട്ടിടയായി തീർന്നു. ഇതിനോടകം ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമായിരിക്കാം. നമ്മുടെ ചർച്ചിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ആരെയും ഫോഴ്സ് ചെയ്തോ നിർബന്ധത്താലോ ഒരു കാര്യം നമ്മൾ ചെയ്യിപ്പിക്കാറില്ല. കഴിഞ്ഞ 10-14 വർഷത്തോളമായി നമ്മുടെ ടി വി പ്രോഗ്രാം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ടി വി ചാനലുകളിലൂടെ വിവിധ സമയങ്ങളിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇന്നുവരെ നടക്കപ്പെട്ടത് ദൈവമക്കളുടെ കൂട്ടായ്മയും ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവമക്കളുടെ സഹകരണം കൊണ്ടാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അപ്പം അതിനകത്ത് ഒരു ടി വി പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ, ടി വി പ്രോഗ്രാം ചെയ്ത് അനുഗ്രഹം പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി ദൈവമക്കളെ എനിക്കറിയാം ഒരു ടി വി പ്രോഗ്രാം ചെയ്ത് അനുഗ്രഹം പ്രാപിച്ചവരെ എനിക്കറിയാം.
അവര് ഈ തുടർമാനമായി നമ്മുടെ ടി വി പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്നവരെ എനിക്കറിയാം. ഓരോ ഓരോ ടി വി പ്രോഗ്രാമിന് ശേഷവും അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത് നിമിത്തം വീണ്ടും അവര് ടി വി പ്രോഗ്രാമുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവര് ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്ത ടി വി പ്രോഗ്രാം ചെയ്തവരെയും നമുക്കറിയാം. അപ്പോൾ ഒരാൾക്ക് ഒന്നോ രണ്ടോ പ്രിയപ്പെട്ടവർക്ക് ഒരു ടി വി പ്രോഗ്രാം നിമിത്തം ഒരു വിടുതൽ ഉണ്ടായില്ല എന്നോർത്ത് അത് നിർബന്ധത്താൽ വാങ്ങിയതാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മളത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മളൊരിക്കലും ആരെയും നിർബന്ധിക്കാറില്ല. നിങ്ങളുടെ പ്രോപ്പർട്ടി പണയം വെച്ചോ നിങ്ങളുടെ ഓർണമെൻറ്റ്സ് പണയം വെച്ചോ ടി വി പ്രോഗ്രാം ചെയ്യ് എന്ന് ഒരിക്കലും നമ്മൾ ആരോട് ഫോഴ്സ് ചെയ്യാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ആ ഒരു മനോഭാവം നിങ്ങളൊന്ന് ചെയ്താൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കേട്ടത് ഒരു സഹോദരി അവര് ടി വി പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞ ഉടനെ അവർ പ്രതീക്ഷിച്ചത് പെട്ടെന്ന് സഡനായിട്ടുള്ള ഒരു വിടുതലാണ്. പക്ഷെ അല്പം കൂടെ അവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പം അന്നേരം തന്നെ പിറ്റേ ദിവസം ടി വി പ്രോഗ്രാം ഇന്ന് നടക്കുന്നു, നാളെ രാവിലെ എഴുന്നേറ്റ് വിടുതൽ നോക്കിയിട്ട് വിടുതൽ കണ്ടില്ല എങ്കിൽ അത് അത് ടി വി പ്രോഗ്രാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം കള്ളമായതുകൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെതിരെ മാത്രമല്ല ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മുഖ്യധാര ഇൻഡിപെൻഡൻസ് ചർച്ചുകൾക്കെതിരെയും ദൈവദാസന്മാർക്കെതിരെയും ഒത്തിരി ആരോപണങ്ങൾ ഈ യൂട്യൂബ് ചാനലുകാരൻ തന്നെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ആ ചാനലിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ദൈവമക്കൾ ഇതിൻ്റെ പിമ്പിലെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുക, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. നമുക്ക് ഒരുമയോടെ നിൽക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയോർത്ത് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ആരോപണങ്ങളൊക്കെ അത് കെട്ടടങ്ങും. ദൈവം എല്ലാത്തിനകത്തും ഒരു നീക്കുപോക്ക് നൽകി തരുന്ന ദൈവമാണ്. എങ്ങനെയാണെങ്കിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സഭ നേരിട്ടിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. അത് ദൈവമക്കളുടെ കൂട്ടായ്മയും സഹകരണവും പ്രാർത്ഥനയുമായിരുന്നു എന്ന കാര്യം ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. നിങ്ങളാരും ചഞ്ചലപ്പെടരുത്, ഭാരപ്പെടരുത്. നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാം. ദൈവം കൂടെ ഇരിക്കുമാറാകട്ടെ. ആരോപണങ്ങൾക്ക് നമ്മൾ ഈ തെറ്റായിട്ടുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക. ദൈവസഭ ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ ഭരിക്കണം. നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തരും. വിശേഷാൽ ബഹുമാനിയ കർത്തദാസൻ അനി ജോർജ് ഭാഷക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്കായും നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. യൂട്യൂബ് ചാനലുകാർ ഇത് ചെയ്യുന്നതിൻ്റെ പിമ്പിലെ ഉദ്ദേശമെന്ന് പറയുന്നത് സാമ്പത്തിക നന്മയാണ്. ഇത് 1000 പേരിലേക്കോ 10000 പേരിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കപ്പെടുമ്പോൾ അവർക്ക് വ്യൂവേഴ്സ് കൂടുകയും സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം ഇതിനകത്തുനിന്ന് ലഭിക്കും. നമുക്കറിയാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താൽ ഒരു പക്ഷേ എത്രത്തോളം അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല തന്നെ. പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ വളരെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ടൈറ്റിലുകളൊക്കെ കൊടുത്ത് വീഡിയോകൾ ഇറക്കുന്നതിൻ്റെ പിമ്പിലെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ചാനലുകൾ പുറത്തു വരിക. അവരുടെ ചാനലിൽ ഒരു 10000 വ്യൂവേഴ്സിനെ കിട്ടിയാൽ അവർക്ക് അത് ഇൻകമാണ്. അവരേറ്റവും അവസാനം അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ പിമ്പിലെ ഉദ്ദേശം ഇത് തന്നെയാണ്, അവരുടെ ചാനലിലൂടെ അവർക്ക് സാമ്പത്തിക നന്മ ഉണ്ടാകുക. വേറൊരാളെ തരം താഴ്ത്തിയാണെങ്കിൽ അവർ ധനം സമ്പാദിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിലായിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.